പണ്ട് കാർട്ടൂൺ നെറ്റ്വർക്കിലെ MGMന്റെ സിംഹം എന്നറിയുമായിരുന്നു ഇതേ ദ ഷോ എന്ന്. അത്രയധികം ഫാൻ ബേസ് ഉള്ള ഒരു കൾട്ടായിട്ടുള്ള ഒരു ആനിമേറ്റഡ് സീരീസ്. എന്തിനും സ്കൂൾ വിട്ട് വന്നിട്ട് ഈ ഒരു ആനിമേറ്റഡ് ഷോ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഉണ്ട്, അങ്ങനത്തെ ഒരു ചിത്രം. അപ്പോൾ അതൊക്കെ ആയിരുന്നു ഒരു കാലം. ടിം സ്റ്റോറി ഡയറക്റ്റ് ചെയ്ത് HBO മാക്സിലൂടെ പുറത്തു വന്നിട്ടുള്ള ടോം ആൻഡ് ജെറി ദ മൂവിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് വേഡ്സ് കോഡ് ആം ബേസ് മാറിൽ ഫ്രം 3 മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. ജീവിക്കാൻ വേണ്ടിയിട്ട് പുതുതായിട്ടൊരു സ്ഥലം തേടുമ്പോൾ ഒരു വലിയ ഹോട്ടലിലേക്ക് എത്തിപ്പെടുന്ന ടോം ജെറി. പിന്നീട് ഇവരുണ്ടാക്കി വെക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ഫിലിമിൻ്റെ സ്റ്റോറി പറയുന്നത്. സോ പോസിറ്റീവ്സ് പറയാം. നമ്പർ 1, നൊസ്റ്റാൾജിയാണ്. കാരണം ടിം സ്റ്റോറിക്ക് അറിയാം ടോം ആൻഡ് ജെറി എന്ന് പറയുന്ന ആനിമേറ്റഡ് ഷോ പലർക്കും എന്തായിരുന്നു എന്ന്. കാരണം അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനത്തെ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് ടോം ആൻഡ് ജെറി എന്ന് പറയുമ്പോൾ അതിൽ ടോം ജെറിയും കൂടാതെയുള്ള പലവിധ ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഇവരുടേതായ കുറച്ച് റെഫറൻസും സംഭവങ്ങളൊക്കെ നമ്മളെ മൈൻഡിലേക്ക് എടുക്കുന്നുണ്ട്. ആൻഡ് അതൊക്കെ എടുത്തിട്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു ഫിലിമിൽ കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് സ്പൈക്കും ബൊച്ചും പോലെയുള്ള ക്യാരക്ടേഴ്സിനെ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് പ്രത്യേകിച്ച് ടോം ആൻഡ് ജെറി എന്ന് പറയുന്ന ആ ഒരു ആനിമേറ്റഡ് ഷോയിൽ ആരൊക്കെ വരുന്നു അവരൊക്കെ പരമാവധി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇവരുടെ ആ ഒരു ഫൈറ്റ് സെഗ്മെൻസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് മൊത്തത്തിൽ കളറാക്കി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് അങ്ങനെയുള്ള നൊസ്റ്റാൾജിയ സംഭവങ്ങളൊക്കെ നൈസായിട്ട് ഈ ഫിലിമിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ആൻഡ് കണ്ടിരിക്കുമ്പോൾ നൈസാണ്. നമ്പർ 2, ഒരു ലൈവ് ആക്ഷൻ ഫിലിം എന്ന രീതിയിൽ നോക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചപ്പോൾ അതൊക്കെ കൺവിൻസിങ് ആയിരുന്നു. ആൻഡ് കണ്ടിരിക്കുമ്പോൾ നമുക്കങ്ങനെ ആ ഒരു കാര്യത്തിന് ജസ്റ്റിഫൈ ചെയ്യുന്ന ടൈപ്പിൽ ചെയ്തു വെച്ച പോലെയൊക്കെ തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ടോമിൻ്റെയും ജെറിയുടെയൊക്കെ ഫൈറ്റ് സെഗ്മെൻസ് ഒക്കെ കയറി വരുമ്പോൾ അതൊക്കെ അത്രയധികം രസകരമായിരുന്നു. ആൻഡ് കണ്ടിരിക്കുമ്പോൾ നല്ല ത്രില്ലൊക്കെ ഉണ്ടായിരുന്നു, നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. ആൻഡ് ആ ഒരു കേസിൽ നമ്മുടെ ലൈവ് ആക്ഷൻ സെഗ്മെൻസ് ഒക്കെ അത്രയും നൈസായിട്ടുണ്ട്. ആൻഡ് കണ്ടിരിക്കുമ്പോൾ കൊള്ളാം. നമ്പർ 3, ക്രിസ്റ്റഫർ ലെനേഡ്സിൻ്റെ സൗണ്ട് ട്രാക്കുകളാണ്. കേട്ടിരിക്കാൻ എനിക്ക് അത്രയധികം നൈസായിട്ട് തോന്നിയിരുന്നു. ആൻഡ് അദ്ദേഹം ഈ ഒരു ഫിലിമിൽ കൊണ്ടുവന്ന എല്ലാ സൗണ്ട് ട്രാക്കും അത്രയും നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഫിലിമിൻ്റെ ഓരോ സെഗ്മെൻസ് കഴിയും തോറും ഒരു മസാല കൂട്ടുക അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കുറേ സൗണ്ട് ട്രാക്സൊക്കെ ഇട്ടിരുന്നു. ആൻഡ് അതിൻ്റെ പ്ലേസ്മെൻറ്റും കൊള്ളാമായിരുന്നു. ആൻഡ് ഈ ഫിലിമിൻ്റെ ഒരു ഫ്ലോ അനുസരിച്ചിട്ടും അത് അത്രയും നൈസായിട്ട് പ്ലേസ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓവറോൾ എല്ലാ സംഭവങ്ങളും അദ്ദേഹം നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് കണ്ടിരിക്കുമ്പോൾ കൊള്ളാമായിരുന്നു. പോസിറ്റീവായിട്ട് ഈ ഫിലിമിൽ പറയാം ഇതാണുള്ളത്. അപ്പം നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ 1, ഈ ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട് തന്നെയാണ്. പ്ലോട്ടിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മൾ ടോം ആൻഡ് ജെറി എന്ന് പറയുന്ന ആനിമേറ്റഡ് സീരീസുമായിട്ട് മൂവീസിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അതെന്ന് പറഞ്ഞാൽ ആ ഒരു ടോം ആൻഡ് ജെറി എന്ന് പറയുന്ന ഒരു ബേസിക് കോൺസെപ്റ്റിനെ ആണ്ട് ചെയ്യുന്ന രീതിയിലാണ് ആനിമേറ്റഡ് സംഭവങ്ങളൊക്കെ വരുള്ളത്. പക്ഷേ മൂവിയിലോട്ട് വരുമ്പോൾ അങ്ങനെയല്ല. ഒരു പ്രധാന പ്ലോട്ട് ചെയ്തു വെച്ചിട്ട് അതിലോട്ട് ടോം ആൻഡ് ജെറി എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ പ്രധാന ഉദ്ദേശമായിട്ട് വരുള്ളത്. അപ്പോൾ 1992 വന്ന ടോം ആൻഡ് ജെറി മൂവുമായിട്ട് ഈ ഒരു മൂവിനെ കമ്പയർ ചെയ്യുകയാണെങ്കിലും അതിൽ നല്ലൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. ആൻഡ് അങ്ങനെയുള്ള കുറേ സെഗ്മെൻസ് ഒക്കെ വെച്ച് നോക്കിയിട്ട് അതൊരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് പറയാൻ പറ്റും. അങ്ങനത്തെ രീതിയിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, നൊസ്റ്റാൾജിയ തപ്പിപ്പോയപ്പോൾ അതൊക്കെ കൊള്ളാം എന്നൊക്കെ പറയാം, അതൊക്കെ അത്രയും നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു നല്ലൊരു പ്ലോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിൽ അത്രണ്ട് രസകരമായിട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് PG ഷോ ആണ്, അപ്പോൾ അതുകൊണ്ട് PG രീതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാം. പക്ഷേ എന്നാൽ പോലും നമ്മൾ 1992 ആ ഒരു ഫിലിം ചെയ്തു വെച്ച ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഇത് അതിൻ്റെ അത്രക്കൊന്നും എത്തിയിട്ടില്ല പ്ലോട്ടിൻ്റെ കേസിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു നൈസ് പ്ലോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് ഒരു PG ഷോ എന്ന രീതിയിൽ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ചെയ്തു വെച്ചു എന്നുള്ളതാണ് പ്ലോട്ടിൽ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത്. അത് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു നൊസ്റ്റാൾജിയ സംഭവങ്ങളൊക്കെ കയറി വരുമ്പോൾ അതൊക്കെ ഓക്കെ, നമുക്ക് കണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് മാത്രമുള്ളൂ. ഓവറോൾ ടോം ആൻഡ് ജെറി ദ മൂവിനെ പറ്റിയിട്ട് പറയുമ്പോൾ കണ്ടിരിക്കാം, ഒരു വാച്ചബിൾ രീതിക്കുള്ളൊരു ഫിലിമൊക്കെ ഉണ്ട്. പിന്നെ നൊസ്റ്റാൾജിയൊക്കെ പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് എന്തായാലും ഈ ഒരു ഫിലിം ഇഷ്ടപ്പെടും. പിന്നെ PG കണ്ടെന്നതിൽ നിന്ന് നോക്കുമ്പോൾ പോലും നല്ലൊരു എൻ്റർടൈൻമെൻറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതാണ് ടോം ആൻഡ് ജെറി ദ മൂവി എന്ന് പറയുമ്പോൾ. അപ്പം നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മീഡിയം ചെയ്യും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി നമ്മൾ എടുത്താൽ ചാനൽ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.